കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ ചെക്ക് ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു. ഇതോടെ ഒരു പുതിയ താരത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയായി. കിബു വിക്കൂന നടത്തിയ ഓൺലൈൻ വീഡിയോ കോളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. മാത്രമല്ല ഓണമാണ്, സദ്യ കഴിക്കണം, മുണ്ടുടുക്കാനും പഠിക്കണം, സ്ഥിരമായി പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. ഇനി പൂർത്തിയാവാനുള്ളത് അദ്ദേഹത്തിൻ്റെ വിസ മാത്രമാണ്. അത് കഴിഞ്ഞാൽ ബുധനാഴ്ച നമുക്കൊരു ഫോറിൻ താരത്തെ കാണാം. മിഡ്ഫീൽഡർ 19 എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. വീഡിയോ അവസാനം വരെ കാണുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ആരാധകനും കാത്തു നിൽക്കുകയാണ്. എതിർ ടീമിലെ ആരാധകർക്ക് വരെ സംശയമുണ്ടാകും, ആരാണ് ഇത്രയ്ക്കും ഹൈപ്പ് കൊടുത്ത് ടീമിലേക്ക് എത്തിക്കുവാനുള്ള താരം. എന്നാലും കേരള മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഫെക്കുണ്ടോ പെരിയേറ എന്ന് പറയുന്ന അർജന്റീനിയൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒപ്പം ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. താരത്തിൻ്റെ ഡീല് ഒരു വർഷം നീളുന്നതായിരിക്കും. അർജന്റീനിയൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഒരു ഫ്രീ ഏജന്റ് ആയിട്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തെ കരാറായിരിക്കും അദ്ദേഹം ഒപ്പിടുന്നത്. അങ്ങനെയാണെങ്കിൽ 2020-21 സീസണിൻ്റെ അവസാനത്തോടെ അദ്ദേഹത്തിൻ്റെ കരാറും അവസാനിക്കുന്നതായിരിക്കും. എന്നാൽ കളി മികവ് വിലയിരുത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരാറ് ഒരു വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഒപ്പിടുന്ന കരാറിലുണ്ട്. കേരള മാധ്യമത്തിൻ്റെ ഉറവിടങ്ങൾ പുറത്തുവിടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിലേക്ക് 32 വയസ്സുള്ള അർജന്റീനിയൻ താരം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നൽകാൻ പോകുന്നത് ഒരു ഭീമൻ തുക തന്നെയായിരിക്കും വാർഷിക വരുമാനമായിട്ട്. ഏകദേശ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് $100,000 ഒരു വർഷത്തേക്കും കൂടാതെ ബോണസുകളും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ് അദ്ദേഹത്തിന് നൽകുന്നതായിരിക്കും. ഇനി മറ്റൊരു താരത്തിൻ്റെ വാർത്തയിലേക്ക് കടക്കാം. ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് ഒരു വമ്പൻ ഓഫർ ലഭിച്ചതായിരുന്നു. മുൻ ബാഴ്സലോണ താരമായിരുന്ന ചാവി ടോറസ് എന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഓഫർ ചെയ്തത്. താരവും ക്ലബും തമ്മിൽ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. ഒരു വർഷത്തെ കരാറാണ് ഇരുവരും ഒപ്പിടാൻ തീരുമാനിച്ചത്. $150,000 ആയിരുന്നു താരത്തിന്റെ വാർഷിക വരുമാനം. എന്നാൽ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മേലധികാരികൾ ഈ താരത്തെ വേണ്ട എന്ന് പറഞ്ഞു. ISL ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ വ്യക്തമായൊരു കാരണം കൂടിയുണ്ട്. 2013-14 സീസണിൽ ഇദ്ദേഹത്തിന് മാച്ച് ഫിക്സിങ്ങിന് ആരോപിതനായി. ഈ കാരണത്താലാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് പറഞ്ഞത് ഇങ്ങനൊരു താരത്തെ നമ്മുടെ ലീഗിലേക്ക് ആവശ്യമില്ല എന്ന്. ബുധനാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുന്നു. ആ സൈനിങ് ഡേയിൽ ഏത് താരമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്? മിഡ്ഫീൽഡർ 19 ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനലിലേക്ക് പുതുതായിട്ട് വന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുവാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. വീണ്ടും വരാം ഒരു പുതിയ വീഡിയോ ആയിട്ട്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് അവർ ചാനൽ. ബൈ ബൈ.